हाय स्टूडेंट्स अब कई क्लास प्रथम शुश्रूष पे मनस कुछ भाग कूड़ी बाकी अब नामी क्लास कड़क इन अधिक समय पढ़ान इष्टे समय अब इन चसार स्थान अब क्लास ओके अब अड़ा नामित्र पर फस्ट एड्डे पा कुे क्लास कई इन अड़ा नो सूर्याघात पालक्काड जिले अधिक नाम कूर्याघात मूलम मृग मृग चतुन मनुष्य पल अपकड़ संभव पोलूं वार्ता वाईक अब अब नमें कूड़ल चूड़ स्थल नमुक कूड़ा चूड़ स्थल भाग आलुविकान अभव सूर्याघात एन पेट उत्तर अल अब अल वे संभव वो अमित ताप अब वे सेंशन सूर्याघात वे अमित तापम पर वे रू रे अब अमित ताप अदर्च अमित तापम नमुक ऑलरेडी चूड़काल नमुक कुरे चूड़ तटी वेल वेल कुरे वन कमु भयंर क्षीण अल अद अद चूड़को अब अमित कमें तलर नमुक तलर्च षीण तलर्च अब अमित ताप अस्टेड नाम नोक अब इतना कहना शरीर ऊष्मा वर्धिक ई अमित तापान्ल शरीर ऊष्मा वर्धिक इन कारण अल अब शरीर ऊष्मा कूड़न रु कहो अधिक तापे सूर्याघात ओके अब ऊष्मा कूड़न रु कहान नमें शरीर अधिक चूड़ कूड़ान कारण एंड अधिक चूड़ अधिक ताप सूर्याघात ओके रूप कारण अब नम्बर शरीरोष्मा वर्धिका सूर्य अमित चूड़ कारण नमें शरीर ऊष्मा वर्धिक अल नमें अंतरक्ष चूड़ कूड़ल नमें शरीर चूड़ा अल अद नमुक अमित ताप मनस अब ई अधिक चूड़ साधारण नमक नमुक ऑलरेडी उल्ले साधारण चूड़ल नाम अगर कहिपूँ इवे चूड़ा नमुक नमें शरीर ताव चूड़ा नमें नम्बे नाटिल पक्षे पालक्काड डिस्ट्रिक्ट चूड़ कूड़ल तापन कूड़िया स्थल अब अवे नमक नम्बे नाटे नाम आ नाटिले कूड़ल तापम कूड़ल ऊष्मा अनुभपड़े तौर नमुक ओरा मनुष्य साधारण तांगाव कूड़ल चूड़ा ऐरिये मनस अब इत नमें नाटिलाव नमें वेरकू अल नए ई अमित चूड़ वेरपाइट पुत अल नयरपाइट पुत नमक अगर अधिक ताप नमुक अनुभविक अब इत न वेरप ऑलरेडी नमें शरीर फ्रेशाकोन अब नमें शरीर चूड़ पोईकोड़ी अंतरक्ष व्यापी अब नमक चूड़ी अल मनस अब चलो चल समत कूड़ी पक्षे ए मूड़ कटिया अंतरक्ष चल दिवस श्रद्धि मूड़ कटि माइट पे पे चूड़ो चूड़ा अगते और अंतरक्ष साधारण वेरपे अगर आव वेरकिल चूड़ कूड़ल वेरत वर अनेंतरक्ष अधिक तापम नामुविक मनस नमें शरीर चूड़ा अगर चूड़ा कई वेरपाइट पुत ईर समयत एर्च पणीएड़क पणीएड़कानेंव चूड़ चुटपा नाम पणीएड़ा वियर् वियर्कान
ചാൻസ് വേർപ്പായിട്ട് പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ എന്താവും, ഇത് നമ്മുടെ അധിക താപം ഉണ്ടാക്കും. കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലൊക്കെ എന്താണ്, നമുക്ക് വേർപ്പായിട്ടും ജലമായിട്ടും കൂടുതൽ നഷ്ടപ്പെട്ടു പോകും. കൂടുതൽ നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് ക്ഷീണം വരും അല്ലേ, അപ്പോഴും നമുക്ക് ക്ഷീണം വരും. അപ്പോൾ ഈ അധിക താപം അനുഭവപ്പെടുന്ന ഒരാൾക്ക്, ഒരു പേഷ്യൻറ്റിന്, ഒരാൾക്ക് നമ്മൾ എന്തൊക്കെ ഫസ്റ്റ് എയ്ഡാണ് കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയുമ്പോൾ അധിക താപം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, വിയർപ്പിലൂടെ കൂടുതൽ ഉപ്പും വെള്ളവും നഷ്ടപ്പെട്ട് കൂടുതൽ തുടർച്ചയായിട്ട് റെസ്റ്റ് ഇല്ലാതെ പണിയെടുക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് എന്താവും, അധിക താപം അനുഭവപ്പെടുകയും അനുഭവപ്പെടും. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അയാൾ വളരെ എങ്ങനെയാണ് നമുക്കിത് മനസ്സിലാവുക, എനിക്ക് ഇപ്പം ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തളരുകയാണ്, എനിക്ക് തളർച്ച തോന്നുകയാണ്. അപ്പം നമ്മുടെ കാര്യം നമുക്കാണ് അറിയാമല്ലേ, എനിക്ക് ഞാൻ തളരുന്നുണ്ട്, എനിക്കിനി നിൽക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനിലാണ് അധിക താപമാണ് നമുക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ എങ്ങനെയാണിത് നമുക്ക് മനസ്സിലാവുക, അധിക താപമാണ് നമുക്ക് ഫീൽ ചെയ്യുക എങ്ങനെയാണ്? ആദ്യം തന്നെ തന്നെ അയാൾ ക്ഷീണിതനായിരിക്കും അല്ലേ, അമിത താപം ഫീൽ ചെയ്യുന്ന ആൾ ക്ഷീണിതനാവും. പിന്നെ നന്നായിട്ട് തലവേദനയ്ക്കും അല്ലേ, നല്ല തലവേദന ഉണ്ടാവും, അതുകൂടെ തലകറക്കം അനുഭവപ്പെടും അല്ലേ, നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. പിന്നെ ഹൃദയമിടിപ്പ് കൂടും, ഓക്കെ, ഹാർട്ട് ബീറ്റ്സും കൂടെ കൂടും. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, തളർന്ന് വീഴുക അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ആളെ നമ്മൾ എന്ത് ചെയ്യണം, എന്താ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, രോഗിയെ തണുപ്പുള്ള നിഴലുള്ള ഒരു സ്ഥലത്തേക്ക് കിടത്തുക. ആദ്യം തന്നെ വെയിലത്ത് നിന്ന് മാറ്റി തണലുള്ളൊരു സ്ഥലത്തേക്ക് കിടത്തുക. പിന്നെ തണുത്ത പാനീയത്തിൽ, തണുത്ത എന്തെങ്കിലും വെള്ളത്തിൽ പഞ്ചസാരയും പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുക അല്ലേ. നമ്മൾ ലസ്സിയൊക്കെ അതുപോലെ മോരുവെള്ളമൊക്കെ കൊടുക്കില്ലേ, ഇതുപോലെ കൊടുക്കുക. പിന്നെ ഗ്ലൂക്കോസിൻ്റെ വെള്ളം നല്ലത്, ഗ്ലൂക്കോസ് വാട്ടറല്ലേ നമ്മൾ കുടിക്കുന്നത്, അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം, തണുത്ത ഒരു വെള്ളം കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ അതിന് വേണ്ടി ഫസ്റ്റ് എയ്ഡായിട്ട് ചെയ്യേണ്ടത്. ആദ്യം തന്നെ അയാൾ ആ സ്ഥലത്ത് നിന്ന് തണുത്ത സ്ഥലത്തേക്ക് മാറ്റുക. പിന്നെ നല്ല തണുപ്പുള്ള വെള്ളം കുടിക്കാൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ഉപ്പും പഞ്ചസാരയും ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ സൂര്യാഘാതം ഉണ്ടാവുന്നത് എങ്ങനെയാണ്, അതാണ് ഒരാൾ നല്ല ചൂടുള്ള ചുറ്റുപാടിൽ തുടർച്ചയായിട്ട് പണിയെടുക്കുക, അവിടുത്തെ അന്തരീക്ഷത്തിൽ കാറ്റോ ഈർപ്പമോ ഇല്ലാതിരിക്കുകയും ചെയ്യുക, അപ്പോഴാണ് സൂര്യാഘാതം ഉണ്ടാവുക. മനസ്സിലായല്ലോ? അത് നല്ല ചൂടുള്ള സൂര്യൻ്റെ നല്ല വെട്ടി തിളക്കുന്ന വെയിലത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്താണ്, സൂര്യാഘാതം ഏൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത്, സൂര്യാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ അധിക താപത്തിന് പറഞ്ഞ പോലെ തന്നെയാണ്, അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവും, തലവേദന, കഠിനമായ തലവേദന ഉണ്ടാവും, പിന്നെ സ്കിന്നൊക്കെ നല്ല ചുട്ട് പഴുത്ത പോലെ നല്ല ചുവക്ക് ചുവാനുണ്ടാവും, ചുക്കുന്ന നിറമായിരിക്കും. ഓക്കെ, അങ്ങനെ ആകുമ്പോഴാണിത് സൂര്യാഘാതം, ചൂട്, ഇയാളെ ശരീരത്തിൻ്റെ ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കും, ശരീരത്തിൻ്റെ ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കും. പിന്നെയോ, ചൂട് വർദ്ധിക്കും, പിന്നെ ദ്രുതഗതിയിലുള്ള ഹൃദയമിടിപ്പ് അല്ലേ, ഹാർട്ട് ബീറ്റ്സ് കൂടുതലാവും, പിന്നെ അബോധാവസ്ഥ ഉണ്ടാവും അല്ലേ, ബോധം കെട്ടു വീഴും. ഹൃദയമിടിപ്പ് കൂടുതലായി ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താവും, ബോധക്ഷയം ഉണ്ടാവും അല്ലേ. അങ്ങനെ ചുവന്ന നിറമായിരിക്കും സ്കിന്നിന് ഉണ്ടാവും. അപ്പം നമുക്ക് മനസ്സിലാക്കുക എന്താണിത്, സൂര്യാഘാതമാണ് എന്നുള്ളത്. സൂര്യൻ്റെ വെയിലേറ്റിട്ട് കത്തിപ്പോയ പോലുള്ള സ്കിന്നായിരിക്കും ഉണ്ടാവുക. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് അതിനുള്ള ഫസ്റ്റ് എയ്ഡ്, സാധാരണ പോലെ തന്നെ നിഴലുള്ള തണലുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റിക്കിടത്തുകയാണ് വേണ്ടത് ആദ്യം. പിന്നെ വസ്ത്രങ്ങൾ ഊരി മാറ്റിയിട്ട് എന്ത് ചെയ്യുക, നന്നായി വീശി കൊടുക്കുക. ഫാനിട്ടിട്ടാണെങ്കിൽ ഫാനിട്ടിട്ട്, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും കട്ടിയുള്ള ചട്ടയോ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് വീശി വീശി തണുപ്പിക്കുക. ഓക്കെ, പിന്നെ നനഞ്ഞ തുണി കൊണ്ട് ദേഹമൊക്കെ തുടച്ച് എന്താണ് ശരീര ഊഷ്മാവിനെ കുറയ്ക്കുക അല്ലേ, ശരീരത്തിൻ്റെ ചൂടിനെ കുറയ്ക്കുക. അപ്പോൾ നമ്മൾ പനിയൊക്കെ ഉണ്ടാകുമ്പോൾ, കൂടുതൽ പനിയൊക്കെ ഉണ്ടാകുമ്പോൾ ഡോക്ടേഴ്സ് റെഫർ ചെയ്യുന്നതാണ് അല്ലേ, എന്താ ചെയ്യുക, നന്നായിട്ട് നനഞ്ഞ തുണി പിഴിഞ്ഞിട്ട് ഇങ്ങനെ തുടച്ച് ചൂടൊക്കെ മാറ്റിയെടുക്കാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, കൂടുതൽ പനി ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇയാളെ എന്ത് ചെയ്യുക, നന്നായിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കുക, തുടച്ച് തുടച്ച് എന്ത് ചെയ്യുക, ശരീരത്തിൻ്റെ ചൂട് കുറച്ച് കൊണ്ടുവരിക. പിന്നെ ഡോക്ടറെ കാണിക്കുക. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഡോക്ടറെ അടുത്തേക്ക്
കൊണ്ടുപോവുക. അപ്പോൾ സൂര്യാഘാതവും അധിക താപവും ഉള്ള ആളെ ഫസ്റ്റ് എയ്ഡ് നമുക്ക് നന്നായി കൊടുക്കാനുണ്ട് അല്ലേ. അത്യാവശ്യം വേണ്ട ഫസ്റ്റ് എയ്ഡുകളൊക്കെ കൊടുക്കുക. നമുക്ക് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തു കൊണ്ടുവന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നൊന്നും വേണ്ട, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാവുന്ന ഫസ്റ്റ് എയ്ഡുകളെ സൂര്യാഘാതത്തിനും അധിക താപത്തിനും ഉള്ളു അല്ലേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പൊള്ളലാണ് അല്ലേ. എല്ലാവർക്കും പറ്റുന്നതാണ് അല്ലേ പൊള്ളൽ. അവ വീടുകളിലൊക്കെ കുട്ടികൾ എപ്പോഴും എന്താണ് തുണികൾ വെച്ച് അല്ലേ, തുണികൾ കത്തിക്കും അല്ലെങ്കിൽ എന്താ പേപ്പർ കത്തിക്കും അല്ലേ. അങ്ങനെ എപ്പോഴും തീപ്പെട്ടിയോ എന്ത് കിട്ടിയാലും അവരൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും അല്ലേ. അതുപോലെ തന്നെ നമ്മൾ വലിയ ആളുകൾ എപ്പോഴും അടുക്കളയിലോ എപ്പോഴും നമ്മൾ തീയായിട്ട് എന്താണ് എപ്പോഴും മിംഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ എപ്പോഴും നമുക്ക് എന്ത് പറ്റാം, പൊള്ളൽ പറ്റാം അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യും, ഇപ്പം എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് ഓടി ചെന്ന് പേസ്റ്റ്. പേസ്റ്റ് പാടുണ്ടോ? പേസ്റ്റ് പാടില്ല. നിങ്ങൾ ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചു നോക്കൂ, പേസ്റ്റൊക്കെ തേച്ചത് കണ്ടാൽ ഡോക്ടേഴ്സ് ചീത്ത പറയും. ആരാ പേസ്റ്റ് തേക്കാൻ പറഞ്ഞത്, ഇത് എവിടെ നിന്ന് കിട്ടിയതാണ്, ആര് പറഞ്ഞതാണ് എന്നവർ ചോദിക്കും. അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ അടുത്ത് എൻ്റെ മകന് തന്നെ ഒരു പേപ്പർ ഉരച്ചിട്ട് കയ്യിൻ്റെ ഈ വിരൽ, ഇത്രയും വിരലിൻ്റെ ഈ ഭാഗം, ഈ രണ്ട് മൂന്ന് വിരലങ്ങോട്ട് നന്നായിട്ട് പൊള്ളി. പേപ്പർ കത്തിച്ച് ഇങ്ങനെ ഇങ്ങനെ കുത്തനെ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തീ ആടുമല്ലോ. അതിപ്പോൾ അടുത്ത് എത്തിയിട്ടില്ല എന്നുള്ളൊരു ചിന്തയിൽ പിടിച്ചു, പക്ഷേ പേപ്പറിന് തീ വിരലിലേക്ക് ഇങ്ങോട്ട് വന്നു. ഈ മൂന്ന് വിരലും നന്നായിട്ട് പൊള്ളി. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ പേസ്റ്റ് എടുക്കാൻ തന്നെയാണ് കേട്ടോ, എല്ലാവരെയും പോലെ പേസ്റ്റ് എടുക്കാൻ തന്നെയാണ് ഞാൻ ഓടിയത്. പക്ഷേ എൻ്റെ എന്താ അറിയില്ല, അവൻ എന്ത് ചെയ്തു, പൈപ്പ് തിരിച്ച് ടാപ്പ് തിരിച്ചിട്ട് വെള്ളം ഇങ്ങനെ ഞാൻ വരുമ്പോൾ അവൻ ഇങ്ങനെ വെള്ളം ഒഴുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതെന്തായിട്ടുള്ളത്, പൊങ്ങി വരുന്നൊന്നുമില്ല, പോളയിട്ട് വരുന്നൊന്നുമില്ല, അതിങ്ങനെ അമർന്ന് നിൽക്കുകയാണ്. മൂന്ന് പേരിലും നല്ല ചുവന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത്, ഇപ്പോൾ പേസ്റ്റിൻ്റെ ആവശ്യമില്ല, പേസ്റ്റിന് പകരമാണല്ലോ നമ്മൾ ഈ വെള്ളം നമ്മൾ ചിന്ത. അപ്പോൾ പിന്നെ എന്തായി, പിന്നെ അത് അവിടെ പൊള്ളലിനുള്ളൊരു ഓയിൽമെൻ്റ് ഉണ്ടായിരുന്നു പണ്ട് വാങ്ങിച്ച് വെച്ചിരുന്ന ഒരു ഓയിൻമെൻ്റ്, അതെടുത്ത് നന്നായി ഒപ്പിയതിന് ശേഷം വേഗം അത് അങ്ങോട്ട് പുരട്ടി കൊടുത്തു. അതുകൊണ്ട് രണ്ടോ മൂന്നോ ദിവസത്തിന് വല്ലാണ്ട് പൊങ്ങിയൊന്നും വരാതെ തന്നെ അതങ്ങ് അമർന്നു. അപ്പോൾ അവൻ ചെയ്തത് കണ്ടപ്പോൾ എനിക്ക് നല്ലൊരിത് തോന്നി. കാരണം തേർഡ് സ്റ്റാൻഡേർഡിലൊക്കെ അല്ലേ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ആ ഫസ്റ്റ് എയ്ഡ് അവനാ ഫസ്റ്റ് എയ്ഡ് ചെയ്തത് അവന് ഇനി അതെൻ്റെ മുന്നേ എപ്പോഴും കണ്ടതാണോ എന്നൊന്നും അറിയില്ല. അവൻ ആദ്യം തന്നെ വെള്ള ടാപ്പ് തുറന്ന് വിടുകയാണ് ചെയ്തത്. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതാണ്, വെള്ളം തുറന്ന് വിടുക. പേസ്റ്റും പിന്നെ തേനൊന്നും പറ്റില്ല, തേനൊക്കെ പറ്റുമെന്നൊക്കെ പഴയ ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തേനൊക്കെ ഇതാക്കുമ്പോഴേക്ക് ഡോക്ടേഴ്സ് ചീത്ത പറയുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. വെള്ളത്തിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു, വെള്ളത്തിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ പൊള്ളൽ എങ്ങനെ ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു. തീയായിട്ടോ ഇനി പിന്നെ അല്ലാതെ എങ്ങനെയാണ്, നമ്മൾ നീരാവി തട്ടിയിട്ടല്ലേ ആവി വന്നിട്ടുള്ളത്, തിളച്ച വെള്ളം തൂവിക്കഴിഞ്ഞാൽ പൊള്ളും അല്ലേ. അങ്ങനെ പൊള്ളൽ പല വിധത്തിലാവാം. പിന്നെ ഷോക്ക് അടിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ എന്താവും, നമ്മൾക്ക് പൊള്ളിയ പോലെ കരിവാളിച്ച് കിടക്കും അല്ലേ. അപ്പോൾ ഇതെല്ലാം പൊള്ളലിൽ പെട്ടതാണ്. അപ്പോൾ രണ്ട് സൈസിലുള്ള പൊള്ളലുണ്ട്. എങ്ങനെയാണ് രണ്ട് സൈസ്? സാധാരണ തീയൊക്കെ തട്ടിയിട്ട് നമുക്ക് പൊള്ളുന്ന പൊള്ളലുണ്ട് അല്ലേ, അതിനെന്താ പറയുക, ബേൺസ്. തീയിൽ നിന്നൊക്കെ ഈർപ്പില്ലാത്ത സൈസുള്ള പൊള്ളൽ അതിനാണ് ബേൺസ് എന്ന് പറയുക. തീ നാളം ചുട്ടുപഴുത്ത ലോഹങ്ങളൊക്കെ പോയി പിടിക്കുമ്പോൾ ഉള്ള പൊള്ളലില്ലേ അത്. പിന്നെ സൂര്യാഘാതം, വൈദ്യുതാഘാതം, മിന്നൽ കൊണ്ടുണ്ടാകുന്നതൊക്കെ ബേൺസാണ്. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പൊള്ളൽ ബേൺസാണ്. ഇനി അടുത്തത് എങ്ങനെയാണ് സ്കാർഡ്സ്. സ്കാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പിന്നെ ഈർപ്പമുള്ള, അതായത് നമ്മുടെ ആവി തട്ടുക അല്ലെങ്കിൽ വെള്ളം ഇതാവുക, തിളച്ച വെള്ളം തൂവിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നീരാവി വന്നിട്ട് നമ്മളെ നേരി തട്ടുമ്പോഴൊക്കെയാണ് നമുക്ക് എന്ത് വരിക, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സ്കാർഡ്സ് എന്ന് പറയാം. ഓക്കെ, ബേൺസും ഉണ്ട് സ്കാർഡ്സ് ഉണ്ട്, രണ്ട് ടൈപ്പുള്ള പൊള്ളൽ. ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ, അത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എപ്പോഴും വരിക അതെങ്ങനെയാണ് വരിക വെച്ചിട്ടുണ്ടെങ്കിൽ, വൈദ്യുതാഘാതം ഡാഷ് പൊള്ളലിനുള്ള ഉദാഹരണമാണ്. എന്താണ് അതിൻ്റെ ബ്രാക്കറ്റിൽ ബേൺസും സ്കാളും വേറെ എന്തെങ്കിലും ഒന്ന് തരും. അപ്പോൾ അതിൽ നമ്മൾ എന്ത് എഴുതണം, ബേൺസ് എഴുതണം അല്ലേ. അപ്പോൾ അത് പഠിച്ചു വയ്ക്കണം. ഓക്കെ, അപ്പോൾ അത് രണ്ടും പറഞ്ഞു. പിന്നെ എന്താണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് പറഞ്ഞു. എന്താണ്, തണുത്ത വെള്ളം പൊള്ളലേറ്റ ഭാഗത്ത് ഒഴിക്കുക,
ഒഴിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ മുക്കിയെടുക്കുക അല്ലെ വെള്ളത്തിൽ മുക്കിയെടുക്കുക പിന്നെ പൊള്ളലേറ്റ ഭാഗത്ത് ആൻറ്റിബയോട്ടിക് ഓയിൽമെൻറ്റ് പുരട്ടുക അപ്പോൾ ഇത് രണ്ടും ഞാനൊന്ന് ചെയ്തു കേട്ടോ മോൻ്റെ കൈ പൊള്ളിയപ്പോൾ രണ്ട് ഫസ്റ്റ് എയ്ഡും ചെയ്തു പിന്നെ പൊള്ളലേറ്റ ഭാഗത്ത് വൃത്തിയുള്ള തുണി കൊണ്ട് അയച്ചു കെട്ടുക അത് ഞാൻ ചെയ്തിട്ടില്ല കാരണം ചിലരൊക്കെ പറയുന്നത് അങ്ങനെ കെട്ടരുത് അല്ലേ കെട്ടരുത് എന്നാണ് മിക്കവാറും പറയുന്നത് കേട്ടിട്ടുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പൊള്ളലേറ്റ ഭാഗത്ത് വൃത്തിയുള്ള തുണി കൊണ്ട് അയച്ചു കെട്ടാനാണ് പറഞ്ഞത് ചിലപ്പം ലൂസാക്കി കെട്ടുന്നത് കൊണ്ട് കുഴപ്പമുണ്ടാവില്ല അതായിരിക്കും കെട്ടാൻ പറഞ്ഞിട്ടുണ്ടാവുക ലൂസാക്കി കെട്ടുക അത് വേറെ ഒന്നും തട്ടാതിരിക്കാനും പിന്നെ അണുക്കളൊന്നും അതിലേക്ക് വരാതിരിക്കാനും വേണ്ടിയിട്ടായിരിക്കും പിന്നെ കുട്ടികളുടെ വസ്ത്രത്തിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ആ വസ്ത്രം മാറ്റുകയോ അല്ലെങ്കിൽ പുതപ്പ് കൊണ്ട് ശരീരം പൊതിയുകയോ ചെയ്ത ശേഷം തറയിലിട്ട് ഉരുട്ടുക അല്ലേ വസ്ത്രത്തിനിപ്പോൾ നമ്മൾ ഇപ്പം വേനൽക്കാലമാണ് ഇപ്പം നല്ല എന്തുണ്ടാവും ചമ്മലയൊക്കെ വീണ് കിടക്കും വീടിൻ്റെ ചുറ്റും അപ്പോൾ നമ്മളതൊക്കെ അടിച്ച് തീയിടും അല്ലേ തീയിടുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ട് തീ കാണുമ്പോൾ അതിന് ചുറ്റും വന്ന് കളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എന്താ ഉണ്ടാവുക പെട്ടെന്ന് കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ തീ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ അപ്പോൾ എന്താ ചെയ്യേണ്ടത് ആ അപ്പം നമ്മൾ അത് അധികം ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുക ബൈ ചാൻസ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക കുട്ടിയുടെ തുണിയിലോ ഡ്രസ്സിലോ എവിടെയെങ്കിലും തീ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കുട്ടിയെ തറയിലിട്ട് ഉരുട്ടുക അല്ലെങ്കിൽ ഒരു പുതപ്പ് കൊണ്ട് കുട്ടിയെ മൂടിയിട്ട് ഉരുട്ടിയെടുക്കുക തറയിൽ ഉരുട്ടിയെടുക്കുമ്പോഴേക്കും ആ തീ അണഞ്ഞിട്ടുണ്ടാവും അപ്പോൾ പൊള്ളലിൻ്റെ കാഠിന്യം അനുസരിച്ച് ഡോക്ടറുടെ ഉപദേശം തേടുക അപ്പോൾ പൊള്ളൽ കൂടുതലാണ് ആഴത്തിലുള്ള മുറിവാണ് പറ്റിയതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്തായാലും ഡോക്ടറുടെ അടുത്തേക്ക് എത്തിക്കുക തന്നെ വേണം ഓക്കെ അല്ല തൊലിപ്പുറത്തുള്ള ചെറിയ പൊള്ളലുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ഇങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡുകൾ കൊടുത്ത് തന്നെ മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ അത് ഇനി അടുത്തത് വൈദ്യുതാഘാതം അല്ലേ വൈദ്യുതി കൊണ്ടുള്ള അപകടങ്ങൾ മിക്ക വീടുകളിൽ ഉണ്ടാകുന്നതാണ് അല്ലേ അപ്പോൾ വൈദ്യുതി കൊണ്ടുള്ള അപകടങ്ങൾ എന്താണ് സാധാരണയായിട്ട് നമ്മളെ വീടുകളിൽ ഉണ്ടാകുന്നതാണ് ആദ്യം തന്നെ നമ്മൾ വൈദ്യുതാഘാതം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ആദ്യം തന്നെ നമ്മൾ മെയിൻ സ്വിച്ച് ഓഫ് ആക്കുക അല്ലേ അല്ലെങ്കിൽ പണ്ടൊക്കെ ഉള്ളവർ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ വലിയ നനവില്ലാത്ത അല്ലെങ്കിൽ പച്ചയല്ലാത്ത ഉണങ്ങിയ വിറകെടുത്തിട്ട് വിറകിൻ്റെ അതുപോലെ വലിയ മരക്കഷ്ണം എടുത്തിട്ട് എന്ത് ചെയ്യും അടിക്കും അല്ലേ നമ്മളെ കൈയാണ് ഇങ്ങനെ നിൽക്കുന്നതെങ്കിൽ ആ കൈക്ക് അടിച്ചിട്ട് നമ്മളെ അത് ഡിസ്കണക്റ്റ് ചെയ്യിക്കും അല്ലേ അതുമായിട്ടുള്ള ബന്ധം ഇല്ലാണ്ടാക്കും അപ്പോൾ നമ്മൾ തറയിലേക്ക് തെറിച്ചു വിടും അങ്ങനെ കണ്ടിട്ടുണ്ട് അല്ലേ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ആക്കാം അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കുക അല്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം മതി പിന്നെ അബോധാവസ്ഥയിലാവുകയാണെങ്കിൽ ഈ പേഷ്യൻ്റ് അബോധാവസ്ഥയിലാവേ ശ്വാസ തടസ്സം നേരിടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്രിമ ശ്വാസം നൽകുക അല്ലേ വായിലൂടെ കൃത്രിമ ശ്വാസം നൽകുക പിന്നെ പെട്ടെന്ന് തന്നെ ഡോക്ടറടുത്തേക്ക് എത്തിക്കുക അതിൻ്റെ കാഠിന്യം അനുസരിച്ച് നമുക്കറിയാലോ ഇത് സിമ്പിളാണോ അതോ അത് കുറച്ചും കൂടി സീരിയസ് കേസ് ആവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് തന്നെ കണ്ടാൽ അറിയാം അപ്പോൾ അതിനനുസരിച്ച് അതിലിടപെടുക അല്ലേ ഓക്കെ അപ്പോൾ അത് ഫസ്റ്റ് വൈദ്യുതാഘാതം ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് പഠിച്ചു ഇനി ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞു വെള്ളത്തിൽ മുങ്ങി താഴുമ്പോൾ പറഞ്ഞു ഇപ്പോൾ വൈദ്യുതാഘാതം പറ്റിയാൽ പറഞ്ഞു അല്ലേ കൃത്രിമ ശ്വാസം നൽകുക എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് മാറ്ററാണ് ഈ കൃത്രിമ ശ്വാസം നൽകുക എന്നുള്ളത് അല്ലേ അത് വായിലൂടെ കൃത്രിമ ശ്വാസം നൽകുക അല്ലേ നമ്മൾ എന്ത് ചെയ്യുക ആ പേഷ്യൻറ്റിൻ്റെ വായുമായിട്ട് നമ്മുടെ വായ കണക്റ്റ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന ശ്വാസത്തിനെയാണ് എന്ത് പറയുന്നത് കൃത്രിമ ശ്വാസം നൽകുക എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അത് പല സമയത്തും നമുക്ക് എന്താണ് വലിയൊരു ആശ്വാസകരമായിട്ടുള്ളൊരു ഫസ്റ്റ് എയ്ഡാണ് പലരും കൊടുക്കാൻ മടിക്കുന്ന ഒരു ഫസ്റ്റ് എയ്ഡും കൂടാണത് അല്ലേ പക്ഷേ അത് നല്ല ഒരു ഫസ്റ്റ് എയ്ഡാണ് അയാൾക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മുടെ ശ്വാസം പകർന്ന് നൽകുകയാണ് അല്ലേ അയാൾക്ക് ജീവിതത്തിലേക്ക് അയാൾ ഉയർത്തിക്കൊണ്ടുവരികയാണ് അപ്പോൾ കൃത്രിമ ശ്വാസത്തിന് വലിയൊരു പങ്ക് നമ്മുടെ ഫസ്റ്റ് എയ്ഡിലുണ്ട് അപ്പോൾ പല മാർഗങ്ങളും അതിനുണ്ട് പക്ഷേ സുരക്ഷിതവും അനായാസകരവും ആയിട്ടുള്ളത് എന്താണ് വായോട് വായ ചേർത്തിട്ടുള്ള കൃത്രിമ ശ്വാസം തന്നെയാണ് ഓക്കെ പിന്നെ കഴുത്ത് ചിലത് ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലൊന്നും റെഡി ആവില്ല സാധാരണ കഴുത്തി പിടിച്ച് അപ്പോൾ കഴുത്ത് ഉയർത്തിപ്പിടിച്ചിട്ട് കൊടുക്കുക തലഭാഗം കീഴ്പോട്ടാക്കിയിട്ട് രോഗിയുടെ വായ സഹായിയുടെ വായയായിട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ട് കേട്ടോ പലതരത്തിലുള്ള ഫസ്റ്റ് എയ്ഡുകളുണ്ട് അപ്പോൾ ഇത് വളരെ നല്ല ഒരു ഫസ്റ്റ് എയ്ഡാണ് കൃത്രിമ ശ്വാസം നൽകുക എന്നുള്ളത് ഇത് ടെക്സ്റ്റ് ബുക്ക് ഒന്നും കൂടെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക ഓക്കെ കൃത്രിമ ശ്വാസത്തിനെ പറ്റിയിട്ട് പിന്നെ ഛർദിയൊക്കെ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യരുത് പിന്നെ വായിലൂടെ നമുക്കപ്പം
കൃത്രിമ ശ്വാസം നൽകാൻ കഴിയില്ല അല്ലേ അപ്പോൾ മൂക്കിലൂടെ കൊടുക്കുന്നതുണ്ട് കേട്ടോ വായ മൂക്കിലേക്ക് വെച്ചിട്ട് ശ്വാസം കൊടുക്കുന്ന ഒരു ഇതുണ്ട് അതുപോലെ മുതുകിൽ തട്ടി തടസ്സം മാറ്റിയതിന് ശേഷം ശ്വാസം കൊടുക്കുന്നത് ഈ ശ്വാസ തടസ്സമുള്ള ആളാണെങ്കിൽ പിന്നെ എന്തെങ്കിലും സാധനം വിഴുങ്ങി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാണെങ്കിൽ മുതുകിലൊക്കെ തട്ടി ശരിയാക്കിയതിന് ശേഷം എന്ത് ചെയ്യാം ശ്വാസം കൊടുക്കുക ഓക്കെ അപ്പോൾ ഒക്കെ മനസ്സിലായില്ലേ അപ്പോൾ കൃത്രിമ ശ്വാസത്തിനെ പറ്റി പറയും ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക പേഴ്സണലി കോൺടാക്ട് ചെയ്യുക നിങ്ങൾ ആരും ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് കുട്ടികൾ മാത്രമേ ഫസ്റ്റ് എയ്ഡിനെ പറ്റിയിട്ടുള്ള ഡൗട്ട്സൊക്കെ ചോദിക്കുന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് എന്താ ആർക്കും ഒരു ഡൗട്ടും ഇല്ലാത്തത് ഇത്ര പെർഫെക്റ്റാണ് നിങ്ങളെല്ലാവരും പഠിക്കുന്ന കാര്യത്തിലും പുറത്തുള്ള അറിവുകളുടെ കാര്യത്തിലും നിങ്ങളൊക്കെ ഫുൾ പെർഫെക്റ്റായിട്ടിരിക്കുകയാണോ അതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇനി മിസ്സിനോട് ചോദിച്ചിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലാന്ന് തോന്നിയിട്ടാണോ ആവോ ഡൗട്ട്സൊന്നും മിസ്സ് കേട്ടിട്ടില്ല പിന്നെ ഇനി അടുത്തത് എനിക്ക് ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ലെസൺ തന്നെ കഴിഞ്ഞു കേട്ടോ ഇനി അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ട മുൻകരുതലുകൾ അല്ലേ ഇതൊക്കെ നമ്മൾ എന്താണ് നമ്മൾ ചില സമയത്ത് അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന എന്താണ് ആ കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ അപ്പോൾ ഈ പൊള്ളലും കാര്യങ്ങളൊക്കെ കുറേ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അല്ലേ അതുപോലെ പല കേസുകളിലും നമ്മൾ വീട്ടിൽ നിന്ന് ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആളുകളോട് നമുക്ക് വഴക്ക് കേൾക്കും അല്ലേ അല്ലെങ്കിൽ മുതിർന്ന അമ്മമാർ വഴക്ക് പറയും എന്താ അവർ പറയുക ആ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൂടെ എന്താ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കും ചിലപ്പോൾ ചെറിയ നമ്മുടെ ചെറിയ ചെറിയ അശ്രദ്ധകൾ കൊണ്ട് തന്നെയാണ് മിക്കവാറും അപകടങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ മോൻ്റെ കേസ് പറഞ്ഞതും തീപ്പെട്ടി അവൻ്റെ കയ്യിൽ കിട്ടിയതുകൊണ്ടാണ് അല്ലേ തീപ്പെട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അവർ കാണാത്ത സ്ഥലത്ത് തന്നെ ഒരു ഒരു 10-13 വയസ്സാവുന്നത് വരെ നമ്മൾ അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അവരെടുത്തുന്നതൊക്കെ മാറ്റി വെച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അത് ആ ശ്രദ്ധ കൊണ്ട് തന്നെയാണ് അതൊക്കെ അപകടങ്ങൾ സംഭവിക്കുന്നത് നമ്മളെല്ലാവരും വീട്ടിലിടപഴകുന്ന ആളുകളായതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയാലോ അല്ലേ അപ്പോൾ എങ്ങനെയാണ് ഈ അപകടങ്ങൾ ഒഴിവാക്കേണ്ടത് ഇത് ചെറിയ ക്ലാസ് മുതലേ നമ്മളെ മക്കൾ തന്നെ പഠിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ആ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളുമാണ് അപ്പോൾ മൂർച്ചയുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ വെക്കുക കത്തി ബ്ലേഡ് അങ്ങനെയുള്ള കത്രിക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് ഉയരത്തേക്ക് തന്നെ വെക്കാൻ ശ്രമിക്കുക പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ഉള്ളല്ലോ കബോർഡാണ് അല്ലേ എല്ലാവർക്കും വീടുകളിൽ അടുക്കളയിൽ തന്നെ കബോർഡുകൾ യൂസ് ചെയ്യുന്ന ആളുകളാണ് അങ്ങനെ ആകുമ്പോൾ അത് കത്തിയും കാര്യങ്ങളൊക്കെ വെക്കുന്ന കബോർഡൊന്ന് ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക അല്ലേ പിന്നെ കുട്ടികൾക്ക് തിരിച്ചറിവുണ്ടാകുന്നത് വരെ അവർ തിരിച്ചറിവുണ്ടാകുന്നത് വരെ മുതിർന്നവരുടെ ഒരു നോട്ടം എപ്പോഴും ഉണ്ടാവാൻ ശ്രദ്ധിക്കുക പിന്നെ രാസവസ്തുക്കൾ കീടനാശിനികൾ മരുന്നുകൾ പെട്രോള് മണ്ണെണ്ണ അല്ലേ ഇതൊക്കെ പൂട്ടി വയ്ക്കാൻ ശ്രമിക്കുക കുട്ടികൾക്ക് കിട്ടാത്ത രീതിയിൽ പൂട്ടി വയ്ക്കാൻ ശ്രമിക്കുക കുട്ടികൾക്ക് അതൊക്കെ കാണുമ്പോൾ എന്താണ് നല്ല ഹരമാണ് അല്ലേ അവർക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അപകടം ഉണ്ടാകുന്ന സാധനങ്ങളാണെന്നൊന്നും അവർക്കറിയില്ലല്ലോ അപ്പോൾ അവരിതൊക്കെ എടുക്കാൻ ശ്രമിക്കും നമ്മൾ എന്ത് ചെയ്യുക അവരുടെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് മാറ്റി വയ്ക്കുക പിന്നെ കുട്ടികളെ ഒരിക്കലും അടുക്കളയിലോ കുളിമുറിയിലോ ഒറ്റയ്ക്ക് നിർത്തരുത് കുട്ടികളെ എന്ത് ചെയ്യരുത് ഒരിക്കലും ഒറ്റയ്ക്ക് അടുക്കളയിലൊന്നും നിർത്താതിരിക്കുക പിന്നെ എന്താണ് ചിലപ്പോൾ സ്റ്റൗ ഒന്ന് തിരിക്കും അല്ലേ സ്റ്റൗവിൻ്റെ നോബ് തിരിച്ചാൽ തിരിക്കും പിന്നെ എന്താ ഉണ്ടാവുക അടുക്കളയിൽ വന്നാൽ ആ തീപ്പെട്ടി കണ്ടാൽ ഒന്നോ രസം അല്ലേ ആ പിന്നെയോ പിന്നെന്താ ഉണ്ടാവുക അങ്ങനെ ഒരു കത്തി കണ്ടാൽ അതെടുക്കും അല്ലേ പച്ചക്കറി വെജിറ്റബിൾസ് എന്തെങ്കിലും കണ്ടാൽ അതെടുക്കും ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കും ഇതൊക്കെ കഴുകാതെ ചിലപ്പോൾ കഴിച്ചു എന്ന് വരും അല്ലേ അപ്പോൾ അവരെപ്പോഴും അടുക്കളയിൽ ഒറ്റയ്ക്ക് നിർത്താതിരിക്കുകയാണ് എപ്പോഴും നല്ലത് പിന്നെ തീപ്പെട്ടി ലൈറ്റർ എന്നിവ കുട്ടിക്ക് എടുക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ വയ്ക്കുക അതെ തീപ്പെട്ടി ലൈറ്ററൊക്കെ പിന്നെ കുട്ടികളുടെ ഉയരത്തിനെത്താത്ത രീതിയിൽ വേണം സ്റ്റൗവും അടുപ്പ് അങ്ങനെയുള്ളതൊക്കെ വെക്കാൻ പിന്നെ മുതിർന്നവർക്ക് കാണുവാൻ സാധിക്കാത്ത സ്ഥലത്ത് കുട്ടിയെ ഒറ്റയ്ക്ക് ഉറങ്ങാൻ കിടത്തരുത് അല്ലേ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ ഒരു ശ്രദ്ധ എപ്പോഴും അവരുടെ മുകളിൽ വേണം പിന്നെ എപ്പോഴും കുഞ്ഞിൻ്റെ ചുറ്റും സുരക്ഷിതത്വം ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം കുഞ്ഞിന് ചുറ്റും എപ്പോഴും സുരക്ഷിതത്വം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം പിന്നെ വൈദ്യുത ഉപകരണങ്ങൾ വെള്ളം ചൂടാക്കുന്ന ഉപകരണങ്ങൾ നമ്മൾ ഇസ്തിരിപ്പെട്ടിയൊക്കെ അല്ലേ അയൺ ബോക്സ് അതുപോലെ ഹീറ്റർ വെള്ളം ചൂടാക്കുന്ന ഹീറ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കുട്ടികളുടെ അടുത്ത് നിന്ന് കഴിയുന്നതും മാറ്റി വയ്ക്കണം അത് നമ്മൾ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത് അത് പ്രവർത്തനം കഴിയുന്നത് വരെ അതിൻ്റെ അടുത്ത് അത് ഡിസ്കണക്ട് ചെയ്യുന്നവരെ നമ്മൾ അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് എപ്പോഴും നന്നായിരിക്കും
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കൊരു മുന്നറിയിപ്പും കൂടെ തന്നിട്ടാണ് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് പ്രഥമ ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലെസൺ അവസാനിക്കുന്നത് അല്ലേ. നമ്മൾ വീട്ടിലുള്ള ആളുകൾക്കുള്ള എല്ലാ ഉപദേശവും തന്നിട്ടാണ് അവർ ലെസൺ അവസാനിപ്പിച്ചത്. അപ്പോൾ ഇനി ഇന്ന് നമ്മൾ എടുത്തത് എന്തൊക്കെയാണ്? നമ്മൾ അധിക താപം അല്ലേ, സൂര്യാഘാതം മുതലാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് നോട്ട് എഴുതണ്ടേ, എഴുതാമല്ലേ. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് തരുന്നുണ്ടെങ്കിലും നോട്ടിനെ മാത്രം ആശ്രയിക്കരുത്. ഞാൻ എപ്പോഴും പറയുന്നതാണ് ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. കാരണം ഒരുവിധം ഇപ്പോൾ നമ്മൾ കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ട്, ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒന്നും എഴുതിയിട്ടില്ല. ഓക്കെ, അപ്പോൾ വലിയ വലിയ ക്വസ്റ്റ്യൻസ്, ചെറിയ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ തന്നിട്ടുള്ളൂ. ഇപ്പോൾ ടെക്സ്റ്റ് വായിക്കുക, അപ്പോൾ നമുക്കിത് എഴുതാം അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ശരീര ഊഷ്മാവ് വർദ്ധിക്കാനുള്ള രണ്ട് കാരണങ്ങൾ എന്തൊക്കെയാണ്? അധിക താപം, സൂര്യാഘാതം അല്ലേ. ഇനി അധിക താപം എന്നാൽ എന്ത്? ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അധിക താപം എന്നാൽ എന്ത്? അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ ചൂടുള്ള ചുറ്റുപാടിൽ പണിയെടുക്കുകയാണെങ്കിൽ, ചൂടുള്ള ചുറ്റുപാടുകളിൽ പണിയെടുക്കുകയാണെങ്കിൽ ശരീരം വിയർക്കുകയും വെള്ളവും ഉപ്പും നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇത് അധിക താപം ഉണ്ടാക്കും. ഓക്കെ, ഇനി ലക്ഷണങ്ങൾ എന്നെഴുതാം. എന്നിട്ടോ, ക്ഷീണിതനായിരിക്കും, തലവേദന ഉണ്ടാകും, തലകറക്കമുണ്ടാകും, ഹൃദയമിടിപ്പ് കൂടും. എഴുതിയല്ലോ, എഴുതി. ഇനി സൂര്യാഘാതം ഉണ്ടാകുന്നത് എങ്ങനെ? എങ്ങനെയാണ് സൂര്യാഘാതം ഉണ്ടാകുന്നത്? ആൻസർ, നല്ല ചൂടുള്ള ചുറ്റുപാടിൽ തുടർച്ചയായി പണിയെടുക്കുകയും അവിടുത്തെ അന്തരീക്ഷത്തിൽ കാറ്റോ ഈർപ്പമോ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് സൂര്യാഘാതം ഉണ്ടാകുന്നത്. ലക്ഷണങ്ങൾ, അതിൻ്റെ ലക്ഷണങ്ങൾ: അമിതമായ ക്ഷീണം, കഠിനമായ തലവേദന, ചർമ്മത്തിന് ചൂട് വർദ്ധിക്കുകയും ചുവന്ന നിറമാവുകയും ചെയ്യും, ദ്രുതഗതിയിലുള്ള ഹൃദയമിടിപ്പ്, അബോധാവസ്ഥ. ഇനി സൂര്യാഘാതത്തിനുള്ള പ്രഥമ ശുശ്രൂഷകൾ എന്തെല്ലാം? തണലുള്ള സ്ഥലത്തേക്ക് ആളെ മാറ്റിക്കെടുത്തുക, വസ്ത്രങ്ങൾ ഊരിമാറ്റുക, ഫാനിട്ടോ വീശിക്കൊടുത്തോ ദേഹം തണുപ്പിക്കുക, നനഞ്ഞ തുണി കൊണ്ട് ദേഹം തുടച്ച് ശരീരോഷ്മാവിനെ കുറയ്ക്കുക, ശരീരോഷ്മാവിൻ്റെ അളവ് തുടർച്ചയായി പരിശോധിക്കുക, ഉടൻ ഡോക്ടറെ കാണുക. ഓക്കെ, ഇനി പൊള്ളൽ അല്ലേ, പൊള്ളലിനെ പറ്റിയിട്ടാണ് ഇനി പറഞ്ഞത്. ഈർപ്പത്തോടു കൂടിയുള്ള പൊള്ളലിനെ ഡാഷ് എന്ന് പറയുന്നു. എന്താണ് സ്കാർട്സ് അല്ലേ, അതിനുത്തരം സ്കാർട്സ്. പിന്നെന്താണ്? ഈർപ്പരഹിതമായ ചൂടുകൊണ്ടുള്ള പൊള്ളലുകളെ ഡാഷ് എന്ന് പറയുന്നു. എന്താണ് ബേൺസ്? ഇനി പൊള്ളലേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകൾ എന്തെല്ലാം? പൊള്ളലേറ്റ ഭാഗത്ത് വേഗം വെള്ളം ഒഴിക്കുകയോ വെള്ളത്തിൽ മുക്കിയെടുക്കുകയോ ചെയ്യുക, പൊള്ളലേറ്റ ഭാഗത്ത് വൃത്തിയുള്ള തുണി കൊണ്ട് അയച്ചു കെട്ടുക, പൊള്ളലേറ്റ ഭാഗത്ത് ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റ് പുരട്ടുക, കുട്ടികളുടെ വസ്ത്രത്തിൽ തീ പിടിച്ചാൽ വസ്ത്രം മാറ്റുകയോ പുതപ്പ് കൊണ്ട് ശരീരം മൂടിയ ശേഷം തറയിലിട്ട് ഉരുട്ടുക, പൊള്ളലിൻ്റെ കാഠിന്യമനുസരിച്ച് ഡോക്ടറെ കാണിക്കുക. ഇനി എന്താണ് അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ട മുൻകരുതലുകൾ? അത് ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, അത് തന്നെയാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റിൽ നോക്കി എഴുതാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീർന്നു. നമ്മുടെ പ്രഥമ ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ടുള്ള ലെസണും കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ അതൊരു വലിയ പാഠമായിരുന്നു അല്ലേ. എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അപ്പോൾ ലെസൺ ഇങ്ങനെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോ. അപ്പോൾ കഴിഞ്ഞ ഏതോ ഒരു ലെസൺ നമ്മൾ എക്സാം നടത്താനുണ്ട്. അത് ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത തന്നെ എക്സാം നടത്തണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഒരു ലെസൺ അവസാനിച്ചു.
ഇന്നത്തെ ക്ലാസ് ഇതോടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ലെസൺ നമ്മുടെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനിൽ അവസാനത്തെ ലെസൺ ആണ്. ഓക്കെ, അതുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.